മലപ്പുറം എടവണ്ണയിലെ റിദാന്റെ കൊലപാതകം CBI അന്വേഷിക്കണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടു. ഷാൻ മാത്രമല്ല പ്രതി, കൊലയ്ക്ക് പിന്നിൽ മറ്റാരൊക്കെയോ ഉണ്ട്. ഡാൻസ് ആപ്പ് സംഘം മയക്കുമരുന്ന് കേസിൽ കുടുക്കിയെന്ന് റിദാൻ നേരത്തെ ബന്ധുക്കളോട് പറഞ്ഞിരുന്നു. ഷാൻ 40 ലക്ഷം രൂപ തന്നാൽ കേസിൽ നിന്ന് പിന്മാറുമോയെന്ന് അന്നത്തെ SP ആയ സുജിത് ദാസ് ചോദിച്ചെന്നും കുടുംബം മീഡിയ വണ്ണോട് പറഞ്ഞു. റിദാന്റെ ഭാര്യയെയും കേസിൽ ഉൾപ്പെടുത്താൻ പോലീസ് ശ്രമിച്ചെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു. ഷാൻ എന്ന് പറയുന്ന ആള് കൊന്നിട്ടുണ്ടെങ്കിലും നമുക്കതിൽ സംശയം എന്താ വെച്ചാൽ, ഷാൻ മാത്രമല്ല ഇതിന്റെ പിന്നിൽ നല്ലൊരു ആളുകൾ ഉണ്ട് എന്നുള്ള ഒരു സംശയം ഞങ്ങൾക്ക് ആദ്യമുണ്ട്. MDMA കേസിലെ ഡാൻസ് അപ്പ ടീമാണ് ശരിക്കും അന്ന് റിദാനെ കുടുക്കിയത്. കാരണം അദ്ദേഹം നിരപരാധിയാണെന്ന് ഞങ്ങൾ പോലും അവനെ എന്തെങ്കിലും കേസില്ലാതപ്പം പോലീസ് പിടിക്കുമെന്ന്, പക്ഷെ അവന് തീർച്ചയായും 100% നിരപരാധിയാണെന്ന് പിന്നീട് ആണ് ഞങ്ങൾ അറിഞ്ഞത്. SP ഇങ്ങോട്ട് സംസാരിക്കുക, എന്താ സാറേ നിങ്ങൾ പറഞ്ഞോളൂ. അത് പറയുമ്പോൾ എന്താ വെച്ചാൽ, ഈ ഷാന്റെ ഫാമിലി ഷാന്റെ ആളുകളും വന്ന് നിങ്ങൾക്കൊരു 40 ലക്ഷം രൂപ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ കേസിൽ നിന്ന് പിന്മാറുമോ എന്നാണ് ചോദ്യം. ഞാൻ പറഞ്ഞു, ഞങ്ങളെ മകൻ മരിച്ചിട്ട് ഞങ്ങൾക്ക് ഇനി ഇതിന് മേലെ 40 അല്ല 10 കോടി തന്നാൽ ഞങ്ങൾ പിന്മാറൂല. മർദ്ദിച്ചിട്ടുണ്ട്, മുടി പിടിച്ചു വെച്ചിട്ടുണ്ട്, കാല് ഷൂട്ടിൽ ചവിട്ടിയിട്ടുണ്ട്, മുഖത്തടിച്ചിട്ടുണ്ട്, അങ്ങനെ കുറെ പീഡിപ്പിക്കൽ അവിടെ സംഗതി നടന്നിട്ടുണ്ട്. പക്ഷേ അതായത് ഷാനും ഈ റിദാനും എന്റെ ഭാര്യയും തമ്മിൽ ബന്ധമുണ്ടെന്നില്ല, ഇവര് വരുത്തി തീർത്തിട്ട് ഇവളും കൂടി ലോക്കാക്കാൻ വേണ്ടിട്ടാണ്. CBI അന്വേഷിക്കണം, കാരണം വേറെ ഒരു ഇതിലും ഞങ്ങൾക്ക് വിശ്വാസമല്ല. മുമ്പത്തെ അസ്ലം ചേരുന്നുണ്ട്. അസ്ലം, ഗുരുതരമായ ആരോപണമാണ് കുടുംബം ഉയർത്തുന്നത്. അതായത് നിരപരാധിയെ കൂടി കൊടുക്കാൻ MR അജിത്കുമാർ ശ്രമിച്ചു എന്നുള്ള ആരോപണം നേരത്തെ തന്നെ PV അൻവർ പറഞ്ഞതാണ്. അത് ശരിവെക്കുന്ന രീതിയിലാണ് കുടുംബവും പ്രതികരിക്കുന്നത്. എന്താണ് കുടുംബം പറയുന്നത്? ഇനിയുള്ള അന്വേഷണം ഇല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഏതു തരത്തിൽ മുന്നോട്ട് പോകുമെന്നാണ് കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം. ധന്യ, MR അജിത്കുമാറുമായി ബന്ധപ്പെട്ടല്ല, ഈ എടവണ്ണയിൽ നടന്ന റിദാന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിൽ നേരത്തെ തന്നെ അന്വേഷണം ശരിയായ വഴിക്ക് പോകുന്നില്ല എന്നുള്ള പരാതി കുടുംബത്തിനുണ്ടായിരുന്നു. കാരണം റിദാൻ ഉപയോഗിച്ചിരുന്ന ഒരു ആപ്പ്, ഒരു ഐഫോൺ അടക്കം 2 ഫോണുകൾ കണ്ടെത്താൻ പോലീസ് ശ്രമിച്ചില്ല. ഐഫോൺ കണ്ടെത്താനുള്ള എല്ലാ സാങ്കേതികവിദ്യകളും ഉണ്ടായിട്ടും അതിലേക്ക് പോലീസ് പോയില്ല. അതാണ് സംശയം തോന്നാൻ, അല്ലെ അന്വേഷണത്തിൽ സംശയം തോന്നാൻ കുടുംബത്തിനുണ്ടായ ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത്, ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നതിനിടെ SP കുടുംബം പോയി കണ്ടപ്പോൾ SP ഉന്നയിച്ചൊരു കാര്യം, ഷാന്റെ കുടുംബം ഒരു ഷാനുമായി ബന്ധപ്പെട്ട ആൾക്കാർ ഒരു 40 ലക്ഷം രൂപ തരികയാണെങ്കിൽ നിങ്ങൾ ഒത്തുതീർപ്പിന് തയ്യാറാകുമോ എന്ന ചോദ്യം SP ഈ കുടുംബത്തോട് ചോദിക്കുന്നു. യഥാർത്ഥത്തിൽ ഇത്തരം ഒരു ഒത്തുതീർപ്പ് കാര്യം ഒരുപക്ഷെ ഈ പ്രതിയുടെ ഷാന്റെ കുടുംബം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ പോലും അതൊരു പോലീസ് ഉദ്യോഗസ്ഥൻ കുടുംബത്തോട് പറയേണ്ട കാര്യമല്ല എന്ന് വ്യക്തമാണ്. ഈ കുടുംബം ഒരിക്കലും അതിനോട് ഒത്തുതീർപ്പിന് തയ്യാറായില്ല. അവർ കൃത്യമായി പറഞ്ഞു, 40 ലക്ഷമല്ല 20 കോടി രൂപ എന്നാൽ പോലും ഞങ്ങളുടെ മകൻ നീതി വേണമെന്ന രീതിയിൽ അവർ പിരിയുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ, അത്തരം ഒത്തുതീർപ്പിനുള്ള ശ്രമം SP സുജിത് ദാസ് നടത്തി എന്ന്, എന്തുകൊണ്ട് നടത്തി എന്ന ചോദ്യം അവിടെയും പ്രസക്തമാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ റിദാൻ എന്ന് പറയുന്ന കൊല്ലപ്പെട്ടയാളുടെ ഭാര്യയും ഈ പ്രതിയായ ഷാനും തമ്മിൽ ഒരു അഭീത ബന്ധമുണ്ട് എന്ന് പറയിപ്പിക്കാൻ വേണ്ടി റിദാന്റെ ഭാര്യയെ പോലീസ് കൊണ്ടുപോവുകയും മർദ്ദിക്കുകയും ചെയ്തു. മാത്രമല്ല ഈ ഷാനുമായി അവിഹിത ബന്ധമുണ്ട് എന്ന കാര്യം സമ്മതിക്കണം, അക്കാര്യം പറയണം എന്ന് പലവണ മർദ്ദിച്ചുകൊണ്ട് തന്നെ ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പോഴും അവർ തയ്യാറായില്ല. ഈ അർത്ഥത്തിൽ ഒന്ന്, ഫോൺ കണ്ടെത്താൻ ശ്രമം നടത്തിയില്ല. രണ്ട്, ഭാര്യയെയും ഈ പ്രതി ഷാനുമായി ബന്ധമുണ്ടെന്ന് വരുത്തി തീർക്കാൻ പോലീസ് ശ്രമിച്ചു. മറ്റൊന്ന്, ഒത്തുതീർപ്പുള്ള ഒരു ഷാന്റെ ശ്രമം SP തന്നെ ഇവരോട് പങ്കുവയ്ക്കുന്നു. ഈ കാര്യങ്ങൾ കൊണ്ട് ആ സമയത്ത് തന്നെ സംശയമുണ്ടായിരുന്നു. അതേസമയം അന്വേഷണം എങ്ങും എത്തിയില്ല, ഷാനിൽ തന്നെ നിൽക്കുകയും ചെയ്തു. ഷാനപ്പുറം നിരവധി ആൾക്കാരുണ്ട്, പ്രത്യേകിച്ച് ഈ റിദാൻ പറയുമായിരുന്ന ഈ തന്റെ ഫോണിൽ ഈ വിവരങ്ങളൊക്കെ ഉണ്ട്, ഉന്നതരുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ ഉണ്ട്, താൻ ഇതെല്ലാം പുറത്തു കൊണ്ടുവരും എന്ന് പറയുമായിരുന്നു എന്നും ഈ കുടുംബം പറയുന്നു. അതെല്ലാം അവിടെ വെച്ചുകൊണ്ട് അവർ നിരാശയിൽ നിൽക്കുമ്പോഴാണ് PV അൻവർ MLA ഈ വെളിപ്പെടുത്തൽ വരുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ വിഷയത്തിൽ പുനരന്വേഷണം, അല്ലെങ്കിൽ CBI അന്വേഷണം, പുനരന്വേഷണം എന്നപ്പുറത്തേക്ക് CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയെ മറ്റോ കാണാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൽ ആദ്യം റിദാൻ എന്ന് പറയുന്ന യുവാവ് ആദ്യം ജയിലിലേക്ക് പോകുന്നതിന് ഒരു MDMA കേസിലാണ്. അത് തന്നെ ഒരു ചില ആൾക്കാർ ഉണ്ടാക്കിയെടുത്ത കേസാണ്, അല്ലെങ്കിൽ പോലീസിന്റെ ഡാൻസ് ഓഫിന് നിർദ്ദേശപ്രകാരം ജസീൽ എന്ന് പറയുന്ന യുവാവാണ് ഈ റിദാനെ കൂടി കൊടുക്കുന്ന രീതിയിലേക്ക് MDMA ഇയാളുടെ വാഹനത്തിലേക്ക് നിക്ഷേപിച്ചതെന്ന അടക്കമുള്ള കാര്യങ്ങൾ ഇവർ ആരോപിക്കുന്നു. ആ അർത്ഥത്തിൽ ആ സമയത്ത് ഡാൻസ് ഓഫുമായി ബന്ധപ്പെട്ട് SP സുജിത് ദാസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നു വരുന്ന വിവാദങ്ങളുമായി ചേർത്ത് വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് റിദാന്റെ കുടുംബം പറയുന്നത്. എന്തായാലും ഈ വിഷയം റിദാന്റെ ഒരുപക്ഷെ കേസ് ഏറെക്കുറെ അവസാനിപ്പിച്ച കേസ് വീണ്ടും ഉയർന്നു വരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് വരുന്നത്. എന്തായാലും കുടുംബം എന്തായാലും നേരത്തെ ഉണ്ടായിരുന്ന സംശയങ്ങൾ PV അൻവറിന്റെ MLA വെളിപ്പെടുത്തലോട് വന്നതോടുകൂടി ബലപ്പെട്ടിരിക്കുന്നു അവർക്ക്. അതുകൊണ്ട് തന്നെ അവർ ഇത് വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും സജീവമായി രംഗത്തിറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. എന്തായാലും
മുഖ്യമന്ത്രിയെ കാണാനും സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടാനും കുടുംബം തീരുമാനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ എറിദാന്റെ എളാപ്പ്, അതായത് പിതാവിന്റെ അനിയൻ മുജീബാണ് മുജീബും അതോടൊപ്പം മറ്റു ബന്ധുക്കളുമാണ് നമ്മോടൊപ്പം ഇപ്പോൾ സംസാരിച്ചത്. ധന്യ. ശരി അസ്ലം.